വട്ട വിരിക്കാൻ റോഡടക്കുന്നു. എന്തു ചെയ്യുമെന്നറിയാതെ നാട്ടുകാരും ചെറുവാഹന യാത്രക്കാരും. പാണ്ടിക്കാട് മേലാറ്റൂർ റോഡാണ്. പാണ്ടിക്കാട് മുതൽ കിഴക്കേ പാണ്ടിക്കാട് വരെ ഈ മാസം 20 മുതൽ 2 ആഴ്ചത്തേക്ക് അടച്ചിടുന്നത്. രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രവൃത്തി നടത്താതെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കക്കുളത്തും കിഴക്കേ പാണ്ടിക്കാടും അടിക്കടി റോഡ് തകരുന്ന ഭാഗങ്ങളിൽ പൂട്ടുകട്ട വിരിക്കുന്ന പ്രവൃത്തി നടത്തുന്നതിനാണ് ഗതാഗതം നിരോധിക്കുന്നത്. ഒരേ സമയം ഇരുഭാഗവും പണി നടത്താനാണ് തീരുമാനം. എന്നാൽ ഒരു ഭാഗത്ത് പണി തീർത്ത ശേഷം മറുഭാഗത്ത് പ്രവൃത്തി നടത്തിയാൽ ഒട്ടനവധി ചെറുകിട വാഹനയാത്രക്കാർക്കും മറ്റും ദുരിതമൊഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കക്കുളത്തിനും കിഴക്കേ പാണ്ടിക്കാടിനുമിടയിൽ കുറ്റിപ്പുളിയിൽ നിന്നും തിരിഞ്ഞുപോകാൻ റോഡുണ്ട്. ഇതുവഴി പാണ്ടിക്കാട്ടേക്കും കൊളപ്പറമ്പിലേക്കും എത്തിപ്പെടാൻ കഴിയും. ഇങ്ങനെയായാൽ മേലാറ്റൂർ തുവ്വൂർ കരുവാരക്കുണ്ട് ഭാഗത്തേക്കുള്ള ചെറുകിട വാഹനങ്ങൾക്കും സൗകര്യപ്രദമാകും. ഒലിപ്പുഴ കിഴക്കേ പാണ്ടിക്കാട് നിവാസികൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി ദിവസവും പാണ്ടിക്കാട് ടൗണിലെത്തണം. ഇരുഭാഗവും വഴിയടച്ചാൽ 12 കിലോമീറ്ററിലധികം യാത്ര ചെയ്യണം. പുറമെ 2 LP സ്കൂൾ, 2 മദ്രസ, 1 ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയും ഇവിടെയുണ്ട്. വിദ്യാർത്ഥികൾക്കും 2 ആഴ്ചക്കാലം അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരും. നമുക്കറിയാം, ഈ കക്കുളം മുതൽ കിഴക്കേ പാണ്ടിക്കാട് വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഏകദേശം 50 ലക്ഷം രൂപയോളം ഇതിൻ്റെ മുമ്പ് ചെലവഴിച്ചത്. വീണ്ടും പാന്തി പൊളിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ ജനങ്ങൾ ആശങ്കയിലാണ്. കാര്യം എന്താ വെച്ചാൽ ഈ കാണുന്ന ഈ രീതി, കാരണം ഈ ഇതാ ഒരു മീറ്ററോളം 1 അടിയോളം പൊന്തി നിൽക്കുന്ന ചുടു ഈ കുട്ടികട്ട പൊളിക്കാനുള്ള സ്ഥലം, അതോടൊപ്പം തന്നെ നമുക്കറിയാം അതിനെ തൊട്ട് കിടക്കുന്ന ഈ സ്ഥലം, ഈ സ്ഥലത്ത് തന്നെ അതിലേറെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് വെള്ളക്കെട്ടുള്ളത്. കാരണം ഡ്രെയിനേജ് ഇല്ലാത്ത അവസ്ഥ. തൊട്ടടുത്തും അത് തന്നെ, അവിടെയുള്ള കൾവെട്ടുകളൊക്കെ 9 കൾവെട്ടുകൾ കക്കുളം മുതൽ ഈ കിഴക്കേപ്പാണ്ടിക്കാട് വരെ ഉണ്ട്. അതിന് 1-2 പോലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള സത്യം. യഥാർത്ഥത്തിൽ വെള്ളം ഡ്രെയിനേജ് വഴി പോകാനുള്ള സൗകര്യം ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടായിരുന്നാലും ഈ ആളുകൾക്ക് റോഡ് ഗതാഗതം സുഗമമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഇവിടെ ഇത് ശാശ്വതമായി പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾക്ക്, നമുക്കറിയാം, കിഴക്കേ പാണ്ടിക്കാട് നിന്ന് പാണ്ടിക്കാട് ഹൈസ്കൂളിലേക്കോ മഞ്ചേരിയിലേക്കോ പോകേണ്ട ഒരാൾക്ക് ഏകദേശം 7 കിലോമീറ്റർ ചുറ്റി പാണ്ടിക്കാട് ചെന്നിട്ട് വേണം കയറി പോകാൻ. അപ്പോൾ ഒരു സൈഡിലേക്കെങ്കിലും ഒരു ചെറുവാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടുള്ള പ്രവൃത്തി വേണം ചെയ്യാനെന്നും ഇത് ശാശ്വതമായ രീതിയിൽ വേണം ഇത് ചെയ്യാനെന്നുമാണ്. ഈസ്റ്റ് ലൈഫ്, പാണ്ടിക്കാട്.